1958 ഓഗസ്റ്റ് 29 ഇന്ത്യാനയിലെ ഗ്യാരിയിൽ ജനിച്ച പോപ്പ് ലോകത്തെ രാജാവ് എന്നറിയപ്പെട്ട മൈക്കിൾ ജാക്സനെ കുറിച്ചാണ്, അദ്ദേഹത്തിൻ്റെ കഥയെക്കുറിച്ചാണ്, അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് മൺഡേ മോട്ടിവേഷനിൽ പറയാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു യുവർ ഫോൾഡ്. അഫ്ലു ഹിയർ. ജോ ജാക്സൺ എന്ന് പറയുന്ന ഒരു സ്റ്റീൽ കമ്പനിയിലെ സാധാരണ ജോലിക്കാരനായ അച്ഛൻ്റെയും കാതറിൻ ജാക്സൺ എന്ന് പറയുന്ന അമ്മയുടെയും 9 മക്കളിൽ 8-ാമനായിട്ടാണ് മൈക്കിൾ ജോസഫ് ജാക്സൺ ജനിക്കുന്നത്. അമേരിക്കയിൽ കറുത്ത വർഗ്ഗക്കാർ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിരുന്ന, അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അവർ സമരം ചെയ്തിരുന്ന, അവർ യുദ്ധം ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു മൈക്കിൾ ജാക്സൻ്റെ ബാല്യം കടന്നുപോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വീട്ടിൽ വളരെയധികം കഷ്ടപ്പാടിലായിരുന്നു, വീട്ടിൽ ഭയങ്കര പട്ടിണിയായിരുന്നു, അതുപോലെ തന്നെ ധരിക്കാൻ നല്ല വസ്ത്രങ്ങളൊന്നും ആ കുടുംബത്തിൽ ആർക്കും ഉണ്ടായിരുന്നില്ല. മൈക്കിൾ ജോസഫ് ജാക്സനെ നമ്മളെല്ലാവരും ഇന്ന് അറിയപ്പെടുന്ന MJ ആക്കി മാറ്റിയ, പോപ്പ് ലോകത്തെ ചക്രവർത്തി ആക്കി മാറ്റിയത് അദ്ദേഹത്തിന്റെ അച്ഛന്റെ ആശയങ്ങളും അതുപോലെ തന്നെ അമ്മയുടെ പിന്തുണയുമായിരുന്നു. കറുത്ത വർഗ്ഗക്കാരനായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ മാറ്റിമറിക്കാൻ അദ്ദേഹത്തിന് മ്യൂസിക്കിലൂടെ മാത്രമേ കഴിയൂ എന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന അദ്ദേഹത്തിന്റെ അച്ഛൻ 5-ാമത്തെ വയസ്സ് മുതൽ അദ്ദേഹത്തെ മ്യൂസിക് പഠിപ്പിക്കാൻ ആരംഭിക്കുകയാണ്. പലപ്പോഴും മൈക്കിൾ ജാക്സൺ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, വീട്ടിൽ എല്ലാവർക്കും നല്ല വസ്ത്രങ്ങളോ ഭക്ഷണമോ ഒന്നും ഇല്ലായിരുന്നു എങ്കിൽ പോലും അവിടെ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സിന് യാതൊരു കുറവുണ്ടായിരുന്നില്ല എന്ന്. ജോ ജാക്സൺ തന്റെ മക്കളെയെല്ലാം വലിയൊരു മ്യൂസീഷ്യൻ ആക്കണമെന്ന ആഗ്രഹത്തോടുകൂടെ തന്നെ രാപ്പകലില്ലാതെ അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടേയിരുന്നു, അവരെ പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു പുതിയ പുതിയ കാര്യങ്ങൾ. അങ്ങനെ മക്കൾക്കെല്ലാവർക്കും മ്യൂസിക്കിനെ കുറിച്ചിട്ട് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും അറിഞ്ഞു എന്ന് ബോധ്യമായപ്പോൾ 1965, അതായത് മൈക്കിൾ ജാക്സന്റെ 7-ാമത്തെ വയസ്സിൽ, ജാക്സൺ 5 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാൻഡിന് അദ്ദേഹത്തിന്റെ അച്ഛൻ തന്നെ രൂപം കൊടുക്കുകയാണ്. അതിലുണ്ടായിരുന്നത് മൈക്കിൾ ജാക്സനും അദ്ദേഹത്തിന്റെ 4 സഹോദരങ്ങളുമായിരുന്നു. 1970 ജാക്സൺ 5 എന്ന് പറയുന്ന ബാൻഡിന്റെ ആദ്യത്തെ ആൽബമായിട്ടുള്ള ABC പുറത്തിറങ്ങുന്നത്. അത് കഴിഞ്ഞ് ദ ലവ് യു സേവ്, ഐ വിൽ ബി ദെയർ എന്നീ ആൽബങ്ങളൂടെ പുറത്തിറങ്ങിയപ്പോൾ ചെറിയ രീതിയിൽ ജാക്സൺ 5 എന്ന് പറയുന്ന ഈ ഒരു ബാൻഡ് അമേരിക്കയിൽ തന്നെ പോപ്പുലറായി വരാൻ ആരംഭിച്ചു. ഈ കാലഘട്ടങ്ങളിലൊക്കെ ബാൻഡിലുണ്ടായിരുന്നെങ്കിൽ പോലും മൈക്കിൾ ജാക്സന് വലിയൊരു റോളൊന്നും ഉണ്ടായിരുന്നില്ല, അദ്ദേഹമായിരുന്നില്ല ലീഡ് സിംഗറായിട്ട് ആ ഒരു ബാൻഡിലുണ്ടായിരുന്നത്. പിന്നീട് ഒരിക്കൽ അദ്ദേഹം ഒരു പുതപ്പെടുത്ത് മടക്കി വെക്കുന്ന സമയത്ത് ഒരു മൂളിപ്പാട്ട് പാടുന്നത് അദ്ദേഹത്തിന്റെ അമ്മ കേൾക്കുക, തന്റെ മകനിൽ ഒരുപാട് കഴിവുകൾ ഉറങ്ങിക്കെടുക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആ അമ്മ അദ്ദേഹത്തിന്റെ അച്ഛനോട് റെക്കമെൻഡ് ചെയ്യുകയാണ് മൈക്കിൾ ജാക്സനെ ലീഡ് സിംഗർ ആക്കാൻ വേണ്ടിയിട്ട്. അദ്ദേഹത്തിന്റെ അച്ഛന്റെ സ്വഭാവം പറയുകയാണെങ്കിൽ ഭയങ്കര കർക്കശക്കാരനായ, ചെറിയ തെറ്റുകൾക്ക് പോലും വലിയ രീതിയിൽ തന്നെ ശിക്ഷിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം അങ്ങനെ മൈക്കിൾ ജാക്സനെ കൊണ്ട് പാട്ടുകളൊക്കെ പാടിപ്പിക്കുകയാണ്. അവസാനം അദ്ദേഹത്തിനെ തന്നെ, മൈക്കിൾ ജാക്സനെ തന്നെ ലീഡ് സിംഗർ ആക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. പിന്നീട് അങ്ങോട്ടുള്ള കാലം മൈക്കിൾ ജാക്സന്റേതായിരുന്നു. ജാക്സൺ 5 എന്ന് പറയുന്ന ഈ ബാൻഡിനേക്കാൾ ആളുകൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് മൈക്കിൾ ജാക്സൺ എന്ന് പറയുന്ന ആ ഒരു ബാലനായിരുന്നു. അങ്ങനെ 1978 അദ്ദേഹം തന്നെ മൈക്കിൾ ജാക്സൺ സ്വന്തമായിട്ട് ഓഫ് ദ വാൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മ്യൂസിക്, ഒരു ആൽബം പുറത്തിറക്കുകയാണ്. ഓഫ് ദ വാൾ ഒരു വലിയ വിജയം തന്നെയായിരുന്നു. 10 മില്യൺ കോപ്പികളാണ് ഈ ആൽബത്തിന്റെ വിറ്റുപോയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം 1982 ഇറങ്ങിയ ത്രില്ലർ എന്ന് പറയുന്ന ആൽബമാണ് മൈക്കിൾ ജാക്സന്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയൊരു ഹിറ്റായി മാറിയത് എന്ന് നമുക്ക് പറയാൻ കഴിയും. അത്രയും കാലം അമേരിക്കക്കാർ മാത്രം അറിഞ്ഞിരുന്ന മൈക്കിൾ ജാക്സൺ ഈ ത്രില്ലർ എന്ന് പറയുന്ന ആൽബത്തോടെ ലോകം മുഴുവൻ അറിയപ്പെടാൻ തുടങ്ങിയാണ്. തന്റെ ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിലും അദ്ദേഹം അദ്ദേഹത്തിന്റെ സമയവും സമ്പത്തൊക്കെ പാവപ്പെട്ട ആളുകൾക്ക് കൂടെ വേണ്ടിയിട്ട് മാറ്റിവെക്കുമായിരുന്നു. 1985 വി ആർ ദ വേൾഡ് എന്ന് പറഞ്ഞ ഒരു ആൽബം അദ്ദേഹം പുറത്തിറക്കുകയും അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള റവന്യൂ, അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള മുഴുവൻ വരുമാനം ആഫ്രിക്കയിലെ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം നൽകുകയും ചെയ്തു. പിന്നീട് 1987 പുറത്തിറങ്ങിയ ബാഡ്, അതുപോലെ തന്നെ 1991 പുറത്തിറങ്ങിയ ഡേഞ്ചർ, നമ്മളെല്ലാവരും കൂടുതൽ മൈക്കിൾ ജാക്സന്റെ പാട്ടുകളിൽ കൂടുതലായിട്ട് കേട്ടിട്ടുണ്ടായിരിക്കുക ഡേഞ്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൽബമായിരിക്കും. ജാക്സന്റെ തന്നെ ത്രില്ലർ എന്ന് പറയുന്ന ലോകം മുഴുവൻ ഫേമസ് ആയിട്ടുള്ള ആൽബത്തിനോട് കിടപിടിക്കാൻ പോകുന്ന ഒന്ന് തന്നെയായിരുന്നു ഡേഞ്ചർ എന്ന് പറയുന്ന ഈ ഒരു ആൽബവും. പോപ്പ് ലോകത്തെ സമാനതകളില്ലാതെ ഒരു രാജാവായി വാഴുകയായിരുന്നു ഈ സമയങ്ങളിലെല്ലാം മൈക്കിൾ ജാക്സൺ. ജാക്സന് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നത് 2 കാര്യങ്ങളാണ്: 1 ചെറിയ കുട്ടികളും, 2 പ്രകൃതിയും. കുട്ടികൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. 1988 നെവർലാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു തീം പാർക്ക് അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. 2500 ഏക്കർ ആയിരുന്നു ഈ ഒരു പാർക്കിന്റെ മൊത്തം വിസ്തീർണം എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ കുട്ടികളുമായി ജാക്സൺ ഇവിടെ വന്ന് കളിക്കുക പതിവായിരുന്നു. മൈക്കിൾ ജാക്സൺ എപ്പോഴും പറയുന്ന ഒരു കാര്യമായിരുന്നു, എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഒരുപാട് പ്രശ്നങ്ങൾ, പട്ടിണിയും ദാരിദ്ര്യം, ഒരുപാട് പ്രശ്നങ്ങൾ എൻ്റെ കുട്ടിക്കാലത്തുണ്ടായിരുന്നു, അതുകൊണ്ട് നിങ്ങളുടെ മക്കളെ നിങ്ങൾ നല്ല രീതിയിൽ നോക്കി വളർത്തുക എന്നുള്ളത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ സന്തോഷമൊന്നും കൂടുതൽ കാലം നിലനിന്നില്ല. 1993 ഇവൻ ചാൻഡ്ലർ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ 13 വയസ്സായിട്ടുള്ള മകനെ മൈക്കിൾ ജാക്സൺ സെക്ഷലി അബ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് ഫയൽ ചെയ്യുകയാണ്. സത്യം പറഞ്ഞു
കഴിഞ്ഞാൽ ഈ ഒരു കേസോടുകൂടെ തന്നെ മൈക്കൽ ജാക്സന്റെ ജീവിതം തന്നെ ആകെ മാറി മറിഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇങ്ങനെ ഒരു വിഷയം കിട്ടിയതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിരുന്നത് അവിടുത്തെ മീഡിയ ആയിരുന്നു. മീഡിയ ഈ വിഷയത്തെ പല രീതിയിലും വളച്ചൊടിച്ച് വലിയൊരു വിവാദമാക്കി മാറ്റി. കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും മൈക്കൽ ജാക്സനെതിരെ ഒരു തെളിവുകൾ പോലും ഹാജരാക്കാൻ ആർക്കും കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ കോടതി മൈക്കൽ ജാക്സനെ കുറ്റവിമുക്തനായി പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ പോലും വിധി വരുന്നതിന് മുമ്പ് തന്നെ കോടതിക്ക് പുറത്തു വെച്ചിട്ട് 103 കോടി കൊടുത്തിട്ട് അദ്ദേഹം ഈ കേസ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു കാര്യം നടന്നുകൊണ്ട് തന്നെ പണം മോഹിച്ചിട്ട് ഒരുപാട് ആളുകൾ ഇതേ രീതിയിലുള്ള കേസ് മൈക്കൽ ജാക്സനെതിരെ ഫയൽ ചെയ്യുകയാണ്. പിന്നീടുള്ള അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ഈ കേസുകൾ വാദിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ചെലവഴിക്കേണ്ടി വന്നു. അദ്ദേഹം ഒരുപാട് ആഗ്രഹിച്ച് നിർമ്മിച്ച നെവർലാൻഡ് അദ്ദേഹത്തിന് വിൽക്കേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ ഒരുപാട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് അദ്ദേഹത്തിന് ലേലത്തിൽ വിൽക്കേണ്ടി വന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു കാരണം കൊണ്ട് മാത്രം മൈക്കൽ ജാക്സന്റെ ജീവിതത്തിൽ സംഭവിച്ചു. പിന്നീട് കേസ് നടത്താൻ കയ്യിൽ പണമില്ലാതെ വന്നപ്പോൾ അദ്ദേഹം സ്റ്റേജുകളിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയാണ്. അപ്പോഴൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു വാക്കുണ്ടായിരുന്നു, ലോകം മുഴുവൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയാണെങ്കിലും നിങ്ങളുടെ പക്കലാണ് സത്യമെങ്കിൽ അതുമായി നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളത്. 1993 ശേഷം അദ്ദേഹം ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമുകൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പൈസക്ക് വേണ്ടി മാത്രമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ കേസിലുള്ള കുട്ടികളൊക്കെ വിളിച്ചെടുത്തിട്ട് ചോദിക്കുന്ന സമയത്ത് മൈക്കൽ ജാക്സൺ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ അല്ല എന്നായിരുന്നു കുട്ടികളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പൂർണ്ണമായിട്ടും മാതാപിതാക്കൾ കാശിന് വേണ്ടി മാത്രമായിരുന്നു അദ്ദേഹത്തിനെതിരെ ഇങ്ങനെയുള്ള ഒരുപാട് കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ലോകം മുഴുവൻ തന്നെ കുറ്റപ്പെടുത്തുമ്പോഴും ഈ ഒരു കാലങ്ങളിലെല്ലാം അദ്ദേഹം അദ്ദേഹത്തിന്റെ കഴിവുകൾ കൂടുതലായി മെച്ചപ്പെടുത്താനും കൂടുതൽ സ്റ്റേജ് പ്രോഗ്രാമുകൾ ചെയ്തുകൊണ്ടേയിരുന്നു. പക്ഷേ ഒരുപാട് ടെൻഷൻ അനുഭവിക്കുന്നതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ കാലയളവിൽ ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ഡ്രഗുകൾ യൂസ് ചെയ്യുമായിരുന്നു. അങ്ങനെ 2005 കോടതി എല്ലാ കേസുകളിൽ നിന്നും മൈക്കൽ ജാക്സനെ കുറ്റവിമുക്തനാക്കുകയാണ്. അദ്ദേഹത്തിനെതിരെയുള്ള തെളിവുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് പക്ഷേ അദ്ദേഹത്തിന് അപ്പോഴും അദ്ദേഹത്തിന്റെ ഡ്രഗ് ഉപയോഗിച്ചിരുന്ന ആ ഒരു ശീലത്തെ ഉപേക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല. തീരെ ഉറക്കം കിട്ടാത്തതുകൊണ്ട് 2009 ജൂണിൽ തന്റെ ഡോക്ടറോട് പറഞ്ഞിട്ട് കൂടുതൽ ഡോസിലുള്ള ഒരുപാട് ഡ്രഗുകൾ അദ്ദേഹം എഴുതിക്കുകയാണ്. ഡോക്ടർ നൽകിയ ഡ്രഗുകൾ ഉപയോഗിച്ച് June 24 ഉറങ്ങിയ മൈക്കൽ ജാക്സൺ പിന്നീട് എഴുന്നേറ്റില്ല. 2009 June 25 പോപ്പ് ലോകത്തെ ചക്രവർത്തി ഈ ലോകത്ത് നിന്ന് വിട പറയുകയാണ്. മൈക്കൽ ജാക്സന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. അമേരിക്കയിൽ കറുത്ത വർഗ്ഗക്കാർ ഒരുപാട് പീഡനങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടങ്ങളിലാണ് കറുത്ത വർഗ്ഗക്കാരനായ അദ്ദേഹം വെളുത്ത വർഗ്ഗക്കാരെ തന്റെ കടുത്ത ആരാധകരാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ലോകം മുഴുവൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയപ്പോഴും തന്റെ കയ്യിൽ സത്യമുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം സധൈര്യം മുന്നോട്ട് തന്നെ സഞ്ചരിച്ചു. മൈക്കൽ ജാക്സന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദുരൂഹതകൾ നമ്മുടെ ഈ ലോകത്ത് നിന്ന് നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന് പലരും വിഷം നൽകി കൊന്നതാണ്, അതുപോലെ തന്നെ ഇതിന് പിന്നിൽ അദ്ദേഹത്തിന്റെ മരണത്തിന് പിന്നിൽ ഇല്ലുമിനാട്ടിയാണ് എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് കോൺസ്പിറസി തിയറീസ് അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഈ ഇല്ലുമിനാട്ടി എന്നൊക്കെ പറയുന്നത് ഉണ്ടോ എന്ന് യാതൊരു ഉറപ്പില്ലാത്തൊരു സംഘടനയാണ്. അതുപോലെ തന്നെ വേറെ ചില ആളുകൾ അവകാശപ്പെടുന്നത് അദ്ദേഹത്തിന്റെ തന്നെ സിസ്റ്റർ അദ്ദേഹത്തിന്റെ സഹോദരിയാണ് അദ്ദേഹത്തെ കൊന്നിട്ടുണ്ടായിരുന്നതെന്നാണ്. അതുപോലെ വേറെ ചില ആളുകൾ പറയുന്നത് അദ്ദേഹം മതം മാറാൻ നിൽക്കുകയായിരുന്നു, ആ ഒരു കാരണം കൊണ്ടാണ് അദ്ദേഹത്തെ കൊന്നത് എന്നൊക്കെ. കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും മൈക്കൽ ജാക്സന്റെ ജീവിതത്തിൽ നിന്ന് നമുക്കൊക്കെ പാഠം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്നുമില്ലായ്മയിൽ നിന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ചക്രവർത്തിയായിട്ട് അദ്ദേഹം മാറിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ലോകം മുഴുവൻ നിങ്ങളെ കുറ്റപ്പെടുത്തുമ്പോഴും നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കുക, നിങ്ങളുടെ കയ്യിൽ സത്യമുണ്ടെങ്കിൽ അതുമായി മുന്നോട്ട് പോവുക. അപ്പോൾ ഇതിൽ നല്ല ഒരുപാട് വീഡിയോസുകളുമായിട്ട് കണ്ടുവിട്ടാന്ന് പ്രതീക്ഷയോടെ. ബൈ.